ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറൊക്കെ ബാക്കി വരുന്ന സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോറ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാവൊന്നും കുഴക്കാതെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എത്രയാണ് ചോറ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് കുഴക്കാനോ അല്ലെങ്കിൽ വെള്ളം ചേർക്കാനോ ഒന്നും നിൽക്കണ്ട. കുറേശ്ശെ ഇതിൽ നിന്ന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈകൊണ്ട് കുഴക്കേണ്ട കാര്യമല്ല. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാനിതുപോലെ കറക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാട് പൊടി ഇട്ടിട്ട് കറക്കരുത്, കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി. 2-3 പ്രാവശ്യം നിർത്തി നിർത്തി അടിച്ചെടുത്താൽ ഈ ഒരു പരുവത്തിലാണ്ടോ നമുക്ക് കിട്ടുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. ഇനി ഇത് ഒരുപാട് കുഴക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ 1 മണിക്കൂർ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ചെറിയ ബോൾസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് പരന്നൊരു പ്ലേറ്റാണ് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോയിലിൻ്റെ മേലെയായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വെച്ചത് നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഓരോ ബോൾ വെക്കുമ്പോഴും നല്ലോണം അടുപ്പിച്ചിട്ട് ഒട്ടിയിരിക്കുന്ന രീതിയിൽ വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിലൊന്നും അല്ല കേട്ടോ, ഇതുപോലെ ഒരു പാനിലേക്കാണ് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാനിലേക്കാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ല കളറൊന്നും ആയിട്ടുണ്ടാവില്ല, വൈറ്റ് കളറിൽ നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടി കുറഞ്ഞ തീയിൽ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബബിൾ ബ്രെഡാണ്, നല്ല ക്യൂട്ടാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആക്കാം കേട്ടോ. ചീസൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മയണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയൊക്കെ കൂടെ കഴിക്കാം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.